നമ്മൾ ഗുരുവായൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാ റെഡിയായിട്ടൊക്കെയാണ്. അരിയിൽ ഇരിച്ചു, എന്നിട്ട് നമ്മൾ അരി ഇരിച്ച് കഴിഞ്ഞ് നമ്മൾ ഗുരുവായൂരിലേക്ക് പോവാണ്. 3:30 റെഡിയായത്. ഓരോരാളായിട്ട് ഗുരുവായൂരിലേക്ക് പോകാൻ വേണ്ടിയിട്ട് സ്നേഹക്കാരി ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ചാൾ മാത്രമേ പോകുന്നുള്ളൂ, ചെറിയൊരു മിനി ബസ്സിലും പിന്നെ നമ്മുടെ വണ്ടിയിലുമാണ് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. പിന്നെ ഗുരുവായൂരിലുള്ള വിശേഷങ്ങളാണ് കേട്ടോ ഉണ്ടാവുക. അപ്പോൾ ഇപ്പോൾ നമ്മുടെ യാത്ര മാത്രം, യാത്ര ലോങ് ആയതുകൊണ്ട് ഞാൻ ഇവിടെ നിന്നൊന്നുമില്ല. അപ്പോൾ അരികെ ഇരിക്കുകയാണ് ഓരോരാളും. അപ്പോൾ ഇപ്പോൾ നമ്മൾ 3:30 പുറപ്പെട്ട രാത്രിയാകുമ്പോൾ എത്തുമായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ അവിടെ എന്തെങ്കിലും ഒരു വീഡിയോസ് ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ യാത്ര തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും പ്രാർത്ഥനയും നമ്മുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ നിങ്ങൾക്ക് ലൈവായിട്ട് വീഡിയോ ഇടാൻ പറ്റുകയാണെങ്കിൽ ഞാൻ എന്തായാലും കല്യാണ വീഡിയോ ലൈവായിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് ആൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കല്യാണ വീഡിയോ ലൈവായിട്ട് ഇടണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇടാൻ വേണ്ടി ശ്രമിക്കാം. അവിടുത്തെ എങ്ങനെയാണ് അവിടുത്തെ ഇതൊക്കെ എന്ന് അറിഞ്ഞതിന് ശേഷം ഇടുന്നതായിരിക്കും എന്തായാലും. അപ്പോൾ എല്ലാവരും എന്താ പറയുക, ഒരിക്കൽ കൂടി ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, എല്ലാവരും പ്രാർത്ഥിക്കാം. അപ്പോൾ നമ്മൾ 3:30 പുറപ്പെട്ടു. അപ്പോൾ യാത്രയുടെ വേള തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ എൻ്റെ വ്യൂവേഴ്സ്, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എനിക്ക് വേണ്ടി എന്താ പറയുക ക്ഷമിക്കുമെന്ന് എനിക്കറിയാം. അപ്പോൾ ആരും ഇതുവരെ എന്നോട് ഇങ്ങനെ പരാതിയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതും അതുപോലെ തന്നെ നിങ്ങൾ കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ സ്നേഹിത പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ പുറത്തേക്ക് ഇറങ്ങാണ്, വണ്ടി വന്നു. അപ്പോൾ വണ്ടിയിലേക്ക് ഇറങ്ങാനുള്ള യാത്രയാണ്. കുറച്ച് പേരല്ലോ കേട്ടോ, 15 പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴത്തെ അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് അത്ര ആളുകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതൊക്കെ പാലിച്ചത് കൊണ്ട് തന്നെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളിതാ പുറപ്പെട്ട് കഴിഞ്ഞു. കുറച്ച് പേര് ബസ്സിലും കുറച്ച് പേര് നമ്മുടെ വണ്ടിയിലുമാണ് പോകുന്നത്. അപ്പം എല്ലാവരും പോകുന്നതിൻ്റെ തിരക്കായതുകൊണ്ടാണ് ആർക്കും വീഡിയോയിൽ നേർക്കൊരു പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ കുറച്ചാൾ എത്താൻ വേണ്ടി വൈകിപ്പോയി. അപ്പോൾ അവരെ കാത്ത് നിന്നു. അതിൻ്റെയൊക്കെ ഇതായി പോകുന്നതാണ്. എല്ലാവർക്കും തിരക്കായിപ്പോയി അല്ലേ. ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിപ്പോയി. അപ്പോൾ ചെറിയ കുട്ടികളൊന്നും കൂട്ടുന്നില്ല കേട്ടോ. എൻ്റെ ഒരു ചെറിയൊരു മോൻ മാത്രമേ ഉള്ളൂ. അവൻ നിൽക്കില്ല എന്നുള്ള ഒരു ഇതുകൊണ്ടാണ്, യാത്രയാകുമ്പോൾ അവന് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് മാത്രമാണ്, വേറെ കുട്ടികളുടെ ആരെയും നമ്മൾ കൂട്ടിയിട്ടില്ല. മുതിർന്നവരും മാത്രമാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതായി കാണുന്നതാണ് നമ്മുടെ വണ്ടി. അപ്പോൾ വണ്ടിയിലാണ് കുറച്ച് പേര് പോകുന്നത്. കുറച്ച് പേര് ബസ്സിലാണ് യാത്ര പോകുന്നത്. അപ്പോൾ ഇനി അവിടെ എത്തിക്കഴിഞ്ഞ് നമുക്ക് കാണാം. ഗുരുവായൂരിലേക്ക് പോവാണ്. ഒരു ബസ്സിനും നമ്മുടെ വണ്ടിയിലുമാണ് പോകുന്നത് കുറച്ച് പേരായിട്ട്. അപ്പോൾ ഇനി ഗുരുവായൂരിലെത്തിയിട്ടുള്ള വിശേഷങ്ങളാണ് എനിക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇപ്പം നമ്മൾ ഗുരുവായൂരിലേക്ക് പോവുകയാണ്. അപ്പോൾ നീണ്ട യാത്രകളൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇപ്പം നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനി ഗുരുവായൂരിലെത്തിയിട്ടാകുമ്പോഴുള്ള വിശേഷം. ഓക്കെ, ബൈ. ഇന്നത്തെ വീഡിയോ തന്നെ ആയിരിക്കും കേട്ടോ, ഇത് പാർട്ട് 4 ആയിരിക്കും. ബൈ.